بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون بهمان الآيات സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും യഥാവിധി പാലിച്ചും അനുസരിച്ചും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട യഥാർത്ഥ മുത്തഖികളിൽ മുവഹിദുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ വെള്ളിയാഴ്ചയുടെ ജുമഅയുടെ ചില ശ്രേഷ്ഠതകളെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചു പോയിരുന്നു. അത് സംബന്ധമായി നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ചയുടെ അഥവാ യൗമുൽ ജുമഅയുടെ ഫളാഇലുകൾ, ശ്രേഷ്ഠതകൾ ഒരു പരിധിവരെയെങ്കിലും അതിന്റെ മഹത്വമൊക്കെ അറിയുന്ന ആളുകളാണ് നമ്മളൊക്കെ. എന്നാൽ അത് ശ്രദ്ധിക്കുന്നതിലും അതിനെ പറഞ്ഞ രൂപത്തിൽ പരിഗണിക്കുന്നതിലുമൊക്കെ പലരും പിന്നിലാണ്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമായി വരുന്നത്. പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിലും ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ് യൗമുൽ ജുമാ. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് യൗമുൽ ജുമാ. പരിശുദ്ധ ഖുർആനിൽ ആ ഒരു ദിവസത്തെ പ്രത്യേകം പരാമർശിച്ചു എന്നത് തന്നെ അതിന്റെ ശ്രേഷ്ഠതയാണ്. ആ ഒരു ആരാധനാ കർമ്മത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുമ്പോൾ ആ ദിവസത്തെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ജുമഅയ്ക്കെത്തുവാനുള്ള കൽപ്പന നൽകുന്നത്. ആ കൽപ്പനയാണ് യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ وَذَرُوا الْبَيْعَ ذَلِكُمْ خَيْرٌ لَكُمْ إِن كُنْتُمْ تَعْلَمُونَ
യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമഅ ജുമഅയുടെ അന്ന് നിങ്ങളെ അതിന്റെ നമസ്കാരത്തിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാ ഫസ്അഉ ഇലാ സ്വലാത്തില്ലാ എന്നല്ല പറഞ്ഞത്. ഇദാ നൂദിയ ലിസ്സല നമസ്കാരത്തിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ എന്ന് തുടങ്ങിയിട്ട് ഫസ്അഉ ഇലാ ദിക്രില്ലാ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരാന്നാണ്, ആ നമസ്കാരത്തിന് ധൃതിപ്പെട്ടു വരാന്നല്ല പറഞ്ഞത്. അപ്പൊ ആ ദിക്ർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഖുതുബയാണ്. വദറുൽ ബൈഅ് എത്ര വലിയ ബിസിനസ് ആണെങ്കിലും എത്ര വലിയ തിരക്കാണെങ്കിലും കച്ചവട തിരക്കാണെങ്കിലും അതൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം, അതെല്ലാം നിങ്ങൾ ഒഴിവാക്കി വെക്കണം, എന്നിട്ട് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വരണം. അതാണ് നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ജുമഅയുടെ സമയത്ത് ആ ജുമഅയിൽ പങ്കെടുക്കാതെ ആ ഖുതുബയിൽ പങ്കുചേരാതെ ഒരാൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമ്പാദിക്കുന്നത് മുഴുവൻ ഹറാമാണ് അവൻ തിന്നുന്നത്. അപ്പൊ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരു ദിവസം എന്നതാണ് അതിന്റെ ഒന്നാമത്തെ ഫളീലത്ത്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുനന് ഇബ്നു മാജയിലൊക്കെ ഉദ്ധരിച്ചത് കാണാം, സയ്യിദുൽ അയ്യാം നാം കേട്ടിട്ടുണ്ട്. ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ ഒരു ദിവസത്തെ അള്ളാഹു സയ്യിദുൽ അയ്യാം എന്ന് വിളിച്ചു. സയ്യിദുൽ അംബിയ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സയ്യിദുൽ അയ്യാം എന്ന് പറഞ്ഞാൽ അത് ജുമഅയാണ്, ദിനങ്ങളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തി. മൂന്നാമതായി അഫ്ളലു അയ്യാമിക്കും എന്ന് ജുമഅയെ പറ്റി ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടു. അഫ്ളലു അയ്യാമിക്കും, അഫ്ളൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ്, അതിന്റെ അപ്പുറം ശ്രേഷ്ഠമായ മറ്റൊന്നില്ല. അപ്പൊ അഫ്ളലു അയ്യാമിക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. നാലാമത് ഈ ദിവസത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിച്ചുയരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ഉണ്ടോ, പല രൂപത്തിൽ പല പേരുകളിൽ അള്ളാഹു റസൂലുള്ളാഹി ഈ ദിവസത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഇതിന്റെ ശ്രേഷ്ഠതകളാണ്. ഇനി ഈ ദിവസത്തിന്റെ മറ്റു ചില പ്രത്യേകതകൾ എന്താണ്? ആ ദിവസത്തെ ചേർത്തു പറഞ്ഞ ചില പ്രത്യേകതകൾ. ഒന്ന്, ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്, ജുമഅയിലാണ്. ഫീഹി ഖുലിഖ ആദം, ആദമിനെ അള്ളാഹ് സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. ആറാമത്തെ പ്രത്യേകത, വഫീഹി ഉദ്ഖിലൽ ജന്ന, ആദമിനെ സൃഷ്ടിച്ച ഉടനെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല, കുറെ കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നത് അല്ലെ. അപ്പം അള്ളാഹു സ്വർഗത്തിലേക്ക് ആദമിനെ പ്രവേശിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. പിന്നെയോ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ആദം ഹവ്വ ദമ്പതികൾ അവർ അള്ളാഹുവിന്റെ വിലക്കിനെ മറന്നുകൊണ്ട് വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് ഭക്ഷണം അല്ലെങ്കിൽ പഴം കഴിച്ചപ്പോ വഫീഹി ഉഖരിജ മിൻഹ, അള്ളാഹു അവരെ സ്വർഗത്തു നിന്ന് പുറത്താക്കാനും തെരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. പിന്നെയോ, അള്ളാഹു സുബ്ഹാനഹു വതആല ആദൻ നബി അലൈഹിസ്സലാമിന്റെ തൗബ സ്വീകരിച്ചതും വെള്ളിയാഴ്ച ദിവസമാണ്. എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച തൗബ സ്വീകരിക്കുമെന്നല്ല, മറിച്ച് വഫീഹി തീബ അലൈഹി, അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അന്നാണ് ആദം അലൈഹിസ്സലാമിന്റെ തൗബ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചത്. ഒമ്പതാമതായി വെള്ളിയാഴ്ചയുമായി ചേർത്ത് പറഞ്ഞത് വഫീഹി മാത്, ആദൻ നബി അലൈഹിസ്സലാം മരണപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസമാണ്. പത്താമത് വഫീഹി തഖൂമുസ്സാഅ, ഖിയാമത്ത് നാള് സംഭവിക്കുന്നതും വെള്ളിയാഴ്ച ദിവസമാണ്. ഖിയാമത്ത് നാൾ നസായിൽ, സുനൻ നസായിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഖിയാമത്ത് നാള് സംഭവിക്കുന്നതും വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജിന്നും മനുഷ്യരുമല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും അന്ത്യദിനത്തെപ്പറ്റിയുള്ള ഭയത്താൽ
ആണ് വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ആരെങ്കിലും ഇന്ന് ഒരു ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള ഒരു പേടിയുണ്ടോ? ഇല്ല. അപ്പൊ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മുഴുവൻ സൃഷ്ടിജാലങ്ങളും വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത് ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള ഭയത്തോടുകൂടിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. وَمَا مِنْ دَابَّةٍ إِلَّا وَهِيَ مُصِيحَةٌ يَوْمَ الْجُمْعَةِ مِنْ حِينِ تُصْبِحُ حَتَّى تَطْلُعَ الشَّمْسُ شَفَقًا مِنَ السَّاعَةِ سَاعَةً وَرَيْنَ أَنْدِيَنَا لَا شَفَقًا مِنَ السَّاعَةِ إِلَّا الْجِنَّ وَالْإِنْسِ مَنِشِّرُمْ جِنَّكَلُ مَلَّاتَ سَرُّ وَجِيوَ جَالَنْ. ഭൂമി, കാറ്റ്, പർവ്വതങ്ങൾ ഇവയെല്ലാം വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകം ഭയപ്പെടുന്നു എന്ന്, വെള്ളിയാഴ്ചയെ പ്രത്യേകം ഭയപ്പെടുന്നു എന്ന്. മാമിൻ മലക്കിൻ മുഖറബിൻ വലാ സമാഇൻ വലാ അർളിൻ വലാ റിയാഹിൻ വലാ ജിബാലിൻ വലാ ബഹ്റിൻ കടലുപോലും എന്നാണ്. ഇല്ലാ വഹുന്ന യുഷ്ഫിഖുന മിൻ യൗമിൽ ജുമഅ. അപ്പൊ നോക്കൂ, ജീവനില്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികൾ പോലും ഈ ദിവസത്തെ പേടിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞെന്തിനാണ്? നമുക്കും ആ ഒരു ബോധം വരണമെന്നുള്ള നിലയ്ക്കാണ്, അല്ലാതെ അവയൊക്കെ ഭയപ്പെടുന്നുണ്ട് എന്ന് പഠിപ്പിക്കാനല്ല. പ്രിയമുള്ളവരെ, 13-ാമതായി ഈ ദിവസത്തിന്റെ പ്രത്യേകതയായി, ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, വഫീഹി സാഅ, ഈ ദിവസത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് അള്ളാഹുവിനോട് ഒരു ദാസൻ എന്തു ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവന് നൽകും. ഏതാണ്ട് 9-ാമതോ 10-ാമതോ സമയങ്ങൾ പണ്ഡിതന്മാർ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹദീസിൽ കൃത്യമായി ഒരു സമയം പ്രത്യേകം പറയാത്തത് കൊണ്ട് തന്നെ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് അഭിപ്രായങ്ങൾക്കാണ് മുൻഗണന നൽകപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന്, ഖതീബ് മിമ്പറിൽ ഇരുന്നത് മുതൽ ജുമഅ കഴിയുന്നത് വരെ എന്നാണ്. രണ്ടാമത്, ജുമഅയുടെ അസ്റിന് ശേഷമുള്ള സമയം. ഇത് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാ സാദുൽ മആദിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. 14-ാമതായി ജുമഅയുടെ പ്രത്യേകത, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത, ഈ ദിവസത്തിലെ ഫജ്റിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുബഹി നമസ്കാരത്തിൽ ഓതാൻ രണ്ട് സൂറത്തുകൾ നിശ്ചയിച്ചു എന്നതാണ്. സൂറത്ത് സജദയും ഇൻസാനും. എന്തുകൊണ്ട് ആ സൂറത്തുകൾ നിശ്ചയിക്കപ്പെട്ടു എന്നത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, മുഹദ്ദിസീങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 15-ാമതായി, ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് പ്രത്യേകതകളുമുള്ള, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ചില ചരിത്ര കഥകൾ കോർത്തിണക്കപ്പെട്ടിട്ടുള്ള സൂറത്തുൽ കഹഫിനെ അള്ളാഹു എല്ലാ വെള്ളിയാഴ്ചയും ഓതാൻ നിശ്ചയിച്ചു എന്നുള്ളതാണ്. സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ഓതാൻ വേണ്ടി നിശ്ചയിക്കാനുള്ള കാരണങ്ങളും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യാഴാഴ്ച ദിവസം മഗരിബ് മുതൽ വെള്ളിയാഴ്ച അസർ വരെ നമുക്ക് ഈ സൂറത്ത് ഓതാനുള്ള സമയമുണ്ട്. അപ്പോൾ ഈ സൂറത്ത് ഓതിയാൽ ലഭിക്കുന്ന പുണ്യം എന്താണ്, ശ്രേഷ്ഠത എന്താണ്? ഒരു വിശ്വാസിക്ക് രണ്ട് ജുമഅകൾക്കിടയിൽ വിശ്വാസിക്ക് ഒരു പ്രത്യേകമായ നൂറ്, പ്രത്യേകമായ ഒരു ചൈതന്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ പാരായണം വഴി നൽകും. പിന്നെ ഈ ലോകത്തേക്ക് കടന്നു വന്ന സർവ അംബിയ മുർസലീങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരു വലിയ ഫിത്നയുണ്ട്, അത് ദജ്ജാലാണ്. ആ ദജ്ജാലിൽ നിന്ന് ഒരു വിശ്വാസിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. എത്ര വലിയ വിശ്വാസമുള്ളവനും അവന്റെ ഫിത്നയിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. പക്ഷെ ഇവിടെ പ്രവാചകൻ പറഞ്ഞു, മൻ ഹഫിള അശ്ര ആയത്തിൻ മിൻ ഔവലി സൂറത്തുൽ കഹഫി ഔസിമ മിന ദജ്ജാൽ. ആദ്യത്തെ സൂറത്തുൽ കഹഫിലെ 10 ആയത്ത് മനപ്പാടമാക്കുക, മനപ്പാടാക്കി വെക്കുക. അങ്ങനെ വരുമ്പോ ആ ദജ്ജാലെങ്ങാനും പ്രത്യക്ഷപ്പെട്ടാൽ ആ മനപ്പാടമാക്കപ്പെട്ട ആയ തോതുക വഴി അവന് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ ലഭിക്കും, കാവൽ ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇത്രയോ കാലമായി സൂറത്തുൽ കഹഫ് നമ്മൾ ഓതുന്നു, അതിലെ ആദ്യത്തെ 10 ആയത്തുകൾ
നമുക്ക് മനഃപ്പാടമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഏത് സമയത്തും ദജ്ജാലിനെ നമ്മൾ, അവന്റെ വരവിനെ നമ്മൾ കാത്തിരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ഫളലുകൾ പറയപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ് യൗമുൽ ജുമഅ. അതിനെ അതിന്റേതായ ഗൗരവത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥാവിധി പാലിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് നമുക്കറിയാം വലിയ പ്രതിഫലമുള്ള ഒരു ഇബാദത്താണ്. അത് നിരന്തരം നിർവഹിക്കാൻ ഹദീസുകളിൽ പ്രേരണ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുമായി ബന്ധപ്പെട്ട് സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവതരിപ്പിച്ചു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നു, അഥവാ കരുണ വർഷിക്കുന്നു, കാരുണ്യം വർഷിക്കുന്നു. വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് സഹാബത്ത് പ്രവാചകരെ താങ്കൾക്ക് എങ്ങനെയാണ് സലാം പറയേണ്ടത്, ഞങ്ങൾക്കറിയാം സ്വലാത്ത് അറിയില്ല. അപ്പോഴാണ് ഇബ്രാഹീമിയ സ്വലാത്ത്, നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ എന്റെ നാമം കേട്ടിട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നില്ലെങ്കിൽ അവൻ പിശുക്കനാണ്, അവനെ അള്ളാഹു സ്വർഗത്തിൽ നഗറ്റിക്കളയട്ടെ എന്നൊക്കെ നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ യൗമുൽ ജുമഅയുമായി ബന്ധപ്പെട്ട് സ്വലാത്തിനെ പറഞ്ഞത് ഇങ്ങനെയാണ്. സ്വലാത്ത് ചൊല്ലാനല്ല പറഞ്ഞത് വെള്ളിയാഴ്ച. പിന്നെ എന്താ പറഞ്ഞത്? ഹദീസിൽ കാണാം, ഇന്ന മിന്ന ഫളലി അയ്യാമികും യൗമൽ ജുമഅ ഫീഹി ഖുലിക ആദം വഫീഹി നഫഖതു വഫീഹി സഅഖതു ഫഅക്സിറു അലയ്യ മിനസ്സ്വലാത്തി ഫീഹ്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പ്രവാചകൻ പറയാണ്, എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, വർദ്ധിപ്പിച്ച് നിങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പൊ അതിന് പ്രത്യേകത കൂടുതലുണ്ട്, അതിന് ശ്രേഷ്ഠത കൂടുതലുണ്ട്. അപ്പോ ഒരു സഹാബി സഹസ്രം ചോദിക്കുകയാണ്, യാ റസൂലല്ലാ കൈഫ തുഅറളു സ്വലാത്തുന അലൈക് വഖദ അറന്ത യഅനി ബലീത്. നബിയെ നിങ്ങളെ കബർ കൊണ്ടുവച്ച ഞങ്ങളുടെ ശരീരമൊക്കെ നുരുമ്പി പോവില്ലേ, മണ്ണായി പോവില്ലേ, പിന്നെ ഞങ്ങൾ സ്വലാത്തിലേക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ഫഖാല ഇന്നല്ലാഹ ഖദ ഹറമ അലൽ അർളി അൻ തഅകുല ജസാദൽ അംബിയ. അംബിയാക്കന്മാരുടെ ശരീരങ്ങള് മണ്ണ് തിന്നുന്നതിൽ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് എന്ന് സഹാബിക്ക് മറുപടി കൊടുക്കും. അപ്പൊ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ പ്രവാചകന്റെ അടുത്ത് പ്രദർശിപ്പിക്കപ്പെടാനുള്ള സംവിധാനം അള്ളാഹു ചെയ്തിട്ടുണ്ട്. നമ്മൾ ചൊല്ലുന്ന സലാം പ്രവാചകന്റെ അടുത്ത് എത്തിക്കാൻ മലക്കുകളെ അള്ളാഹു സുബ്ഹാന തആല ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള, അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത പറയുമ്പോൾ 17-ാമത്തെ ഒരു പോയിന്റായി നമുക്ക് കാണാം, ജുമഅയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരു ഡ്രസ് മാറ്റിവെക്കുക എന്നാണ്. നിങ്ങളിൽ ജോലിക്കും പണിക്കൊക്കെ പോകുന്ന ഡ്രസ് എന്ത് ചെയ്യരുത്, ജുമയ്ക്ക് ഇടരുത്. എന്നുവെച്ചാൽ ഇടരുത് ഹറാമാക്കല്ല ചെയ്തത്, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ജുമയ്ക്ക് വേണ്ടി നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും വൃത്തിയുള്ള നല്ലൊരു ഡ്രസ് എന്ത് ചെയ്യുക, മാറ്റിവെക്കുക എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ പള്ളിയിലേക്ക് എത്താനും കുളിച്ചു വരാനും സുഗന്ധം പൂശി വരാനും ആ ജുമായക്ക് വന്നിരുന്നാൽ അതിന്റെ ആദ്യത്തെ സ്വഫിലെത്താനും ഒക്കെ നമുക്കറിയാലോ ആദ്യത്തെ സ്വഫിന്റെ ശ്രേഷ്ഠത ഇൻഷാല്ലാ കുറെ പറയാനുണ്ട്. ആദ്യത്തെ സ്വഫിൽ വന്നിരിക്കുക, സ്വഫിന്റെ വലതുഭാഗത്ത് വന്നിരിക്കുക, അതൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ വാരി കൂട്ടി നമുക്ക് കൊണ്ടുപോകാവുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ കേട്ട കാര്യങ്ങളെല്ലാം പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ജീവിതത്തിൽ എടുക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ
ശക്തമാക്കി തരട്ടെ. നമ്മുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇട്ടു തന്ന ഹിദായത്തിന്റെ ആ വെളിച്ചത്തെ മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തരുമാറാവട്ടെ. ഈമാനിന്റെ തോത് അളവത് കുറയുകയും കൂടുകയും ചെയ്യും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഈമാൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ് റബ്ബു സുബ്ഹാന നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മയെല്ലാം വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന, നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാമാരി പലരും അള്ളാഹുവിലേക്ക് അത് കാരണമായി മടങ്ങിയിരിക്കുന്നു. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ. പല സഹോദരങ്ങളും അതിന്റെ പ്രയാസങ്ങളിലാണ്, ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാം അസുഖം എത്രയും വേഗം ശിഫയാക്കി കൊടുക്കട്ടെ. പൂർണ്ണമായ ശമനം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين.